നമുക്ക് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പാലാണ്. അത് ഞാനൊരു കപ്പിലേക്ക് ഒഴിച്ചു. അതിനുശേഷം 1 ടീസ്പൂൺ വിനേഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിനേഗർ ഈ ഒരു കപ്പ് പാലിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ രണ്ടാമത് ആവശ്യമുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. പിന്നെ 1/4 കപ്പ് ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. പിന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കുക. നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് അരിച്ചെടുക്കുക. നമ്മൾ ഈ അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കുറേ എന്താണ് ചെറിയ ചെറിയ കട്ടകളുണ്ടാകും, അതൊക്കെ നന്നായിട്ട് പോകാനും നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനുമാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് ഇനി എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ നമുക്ക് ആ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരക്ക് നമുക്ക് കണക്കൊന്നുമില്ല, ചിലയാൾക്ക് നല്ല പഞ്ചസാര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഫുഡ് കളറാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വാനില എസൻസ് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വാനില എസൻസ് ആഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ്, അതായത് നിങ്ങൾ ഇത് കളർ ഇല്ലാണ്ടാണ് ആക്കുന്നത് എങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ഈ ഒരു കളറും നല്ലൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കളർ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫുൾ ഒരുമിച്ച് എന്തായാലും ഇടാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇതാ ഈ ഒരു നമ്മളെ ഈ ഒരു മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് വേറൊന്നുമല്ല, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അതൊന്ന് പുറത്ത്, അതായത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബാറ്ററി മുഴുവനായിട്ടും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിനകത്തുള്ള എയർ ബബിൾസൊക്കെ കളയാം. ശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് നമ്മൾ ഈ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാ നോക്കൂ, ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ പൊത്തി വെച്ചതിന് ശേഷം ഒരു 30-40 മിനിറ്റ് നമുക്ക് തന്നെ വെക്കാം. ഇപ്പോൾ ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതെടുത്ത് നോക്കിയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ഇതിടേണ്ടത്. അപ്പോൾ നമ്മളൊരു പപ്പടം കുത്തി വെച്ചതിന് ശേഷം ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കുത്തി കൊടുക്കുകയാണ്. കുത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പപ്പടം കുത്തിയെഴുതാൻ നോക്കൂ, ഫുള്ളായിട്ട് ഇത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് സമയം കൂടി ഇത് വെച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് നോക്കൂ, നമ്മൾ ഈ പപ്പടം കുത്തി കുത്തിയ സമയത്ത് ഇതാ നമ്മൾ പപ്പടം കുത്തിയിൽ കുറച്ച് ഒരു തുള്ളി പോലും ആ ഒരു ഇത് പറഞ്ഞിട്ടില്ല, ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ചൂടാറാൻ വെക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്. ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, എങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്താക്കിയത് എന്തായാലും നിങ്ങളൊന്നും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെസിപ്പീസ് ഞങ്ങൾ ചെയ്തുതരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.